ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മനോഹരമായ ഹൈടെക് കോഴിക്കോടാണ്. കോഴിക്കോടിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. ഈ കേജ് നിർമ്മിച്ചിട്ടുള്ളത് പ്രിയ എസ് കുമാർ, സുധീർ ബാബൻ, പേരൂർ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഈ കേജ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കേജിൻ്റെ വലിപ്പം 12 അടി നീളം, 3 അടി വീതി, 4 അടി ഹൈറ്റാണ് വരുന്നത്. 2 സൈഡിലേക്ക് റൂഫ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മളുടെ ഈ ഇൻഡസ്ട്രിയൽ മേഖല ഈ കൊറോണ മഹാമാരി തുടങ്ങിയതിന് ശേഷം ഇൻഡസ്ട്രിയൽ മേഖലകൾക്ക് ഒരുപാട് വലിയ സങ്കടങ്ങൾ പ്രയാസങ്ങൾ കൂടെയാണ് കടന്നു പോകുന്നത്. പല സ്ഥാപനങ്ങളും തുറക്കാൻ കഴിയുന്നില്ല, അധികാരികൾ സമ്മതിക്കുന്നില്ല, പല സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. ഓരോ ജില്ലകളിലും ഓരോ ദിവസങ്ങളും വരുന്ന വാർത്തകൾ വളരെയധികം സങ്കടം തോന്നുന്ന വാർത്തകളാണ്. അന്നന്ന് ജീവിക്കുന്ന, അന്നന്ന് പണിയെടുത്ത് കിട്ടി അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും, ഈ ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള എല്ലാവരും. അവർ വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് എന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് അവരെ സങ്കടങ്ങൾ പറയുന്നത്. ഈ മഹാമാരിയുടെ കാലത്ത് നമുക്ക് പലചരക്ക് കടകളും പച്ചക്കറി കടകളും ബാറും ബീവറേജും ഒരുപാട് സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു സമ്പർക്കവും ഇല്ലാതെ വളരെ കുറച്ച് പേര് ഇരുന്ന് കൊണ്ട് വർക്ക് ചെയ്യുന്ന അധികം സമ്പർക്കമില്ലാത്തൊരു മേഖലയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. അപ്പോൾ അതിന് തുറന്ന് പ്രവർത്തിക്കാനും അതിനുള്ള അനുമതിയും സർക്കാർ എത്രയും പെട്ടെന്ന് തന്നിട്ടില്ലെങ്കിൽ പലരും നമ്മളെ വിട്ട് കൊറോണയെ വലിയ അപകടമാണ് ഇനി വരാൻ പോകുന്നത്. പലരും ലോണ് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ലോൺ എടുത്ത ആളുകളാണ്. അവരൊക്കെ വളരെ സങ്കടകരമായിട്ടാണ് നമ്മളോട് വിളിച്ചിട്ട് പറയുന്നത് എന്ത് ചെയ്യും നമ്മൾ എന്ന് പറഞ്ഞിട്ട്. ഓരോ ജില്ലയും, കണ്ണൂർ ജില്ലയിൽ തന്നെ 10-600 ഷോപ്പുകൾ ഇൻഡസ്ട്രി അടച്ച്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ 10-400 സംതിങ് ഇപ്പം തന്നെ അടച്ചു കഴിഞ്ഞു. ഇനിയും വരും ദിവസങ്ങളിൽ അടയ്ക്കുകയാണ്. കറണ്ട് ബില്ല് വലിയ ഇതായിട്ട് ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അതുപോലെ തന്നെ വാടക ചില ബിൽഡിങ്ങിൻ്റെ ഓണർമാർ ഇപ്പോഴും നിരന്തരം ഈ കൂട്ടാൻ ശ്രമിക്കുന്നു. സർക്കാർ ഇതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ വളരെയധികം പ്രയാസമാകും. അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോടും ആടും കൂടൊക്കെ വിറ്റ് ജീവിക്കുന്ന പല ആളുകളുണ്ട്. അവർക്കൊക്കെ ഇതായിട്ടിങ്ങനെ പോകുമ്പോൾ പോലീസ് 250 ഇങ്ങനെ പെറ്റിയടിക്കുകയാണ്. അപ്പോൾ ജീവിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കാതെ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. സർക്കാരിൻ്റെയും അതുപോലെ തന്നെ അധികാരികളെയും ആരോഗ്യ പ്രവർത്തകരെയും എല്ലാ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ തുറക്കാനും അവർക്ക് അവരെ ഈ കച്ചവടം, അവരെ കുടുംബം ജീവിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും സർക്കാരും നമ്മുടെ ഗവൺമെൻറ്റും ചെയ്യണമെന്നും, പോലീസ് നമ്മളതിനൊക്കെ ഒന്ന് ഇത് ജീവിക്കുന്ന വയറ്റത്തടിക്കാതെ നമ്മളതിനൊക്കെ ഒന്ന് ഒരു എന്താ പറയുക, ഒന്ന് സഹകരിക്കണം. വളരെ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക്. ഞങ്ങളെ ഇൻഡസ്ട്രി മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അഭ്യർത്ഥന. ഒരു പൊതു താല്പര്യമായി ഇതെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ കേൾക്കുന്ന എല്ലാ ആളുകളും അതിനുവേണ്ടി സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ കൂടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. 12 അടി നീളമാണ് ഈ കൂടിൻ്റെത്. 3 അറകളാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. ഏകദേശം 60 കോഴികൾക്ക് വരെ ഇതിലാക്കാൻ കഴിയും. അതിൽ 50 ആക്കാം. ഞാൻ പറയുന്ന കണക്ക് നാടൻ കോഴികളെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ BV3 മറ്റുള്ള പല സൈസ് കോഴികളുണ്ട്. അപ്പോൾ അതൊക്കെ കസ്റ്റമർക്ക് എത്ര ഇതിൽ ആക്കാൻ കഴിയും അത് അതിനനുസരിച്ച് കസ്റ്റമറിൽക്ക് ആക്കാം. പിന്നെ ചിലരിത് 50 ആക്കും 70 ആക്കും, കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ കൂടുതലാവും. അപ്പോൾ ഒരു കള്ളിയിൽ നമ്മൾ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. 2 കള്ളിയിൽ വലിയ കോഴികൾക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാത്തി, ട്രേ, എല്ലാവിധ സൗകര്യങ്ങളും, വെള്ളം എല്ലാം ഹൈടെക് തരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് 2 ടൈപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് നെട്ട് ബോൾട്ട് രീതിയിലും, ഒന്ന് വെൽഡിങ് ചെയ്യുന്ന രീതിയിലും. അപ്പോൾ ഇത് വെൽഡിങ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടാങ്ക് എല്ലാം ഇതിലുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കടക്കാം. നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അടിച്ചിട്ട് കഴിഞ്ഞാൽ പുതിയ പുതിയ നല്ല നല്ല മോഡലുകൾ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നിങ്ങൾക്ക് നിർമ്മിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാങ്ങാം. നിങ്ങൾക്ക് വാങ്ങാൻ ഒരുപാട് ആൾക്കാർക്ക് നല്ല കൂടിനെ കുറിച്ച് അറിയാം, നല്ല മെറ്റീരിയൽസ് വെച്ച് ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ല വിശേഷങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ കൂടിന് ഉപയോഗിച്ചിരിക്കുന്നത് 1:16 kg അപ്പോള പൈപ്പാണ്. അതുപോലെ തന്നെ 3/4 അപ്പോള പൈപ്പ്, 1.5 kg മെഷ്. നമുക്ക് ഇപ്പോൾ വിപണിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പെയിൻ്റ് അടിച്ച്, നമ്മൾ പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല, കസ്റ്റമർക്ക് ഒന്നും പിന്നെ ഒരു വർക്കും ചെയ്യാത്ത രീതിയിൽ വീണ്ടും കൊണ്ടുപോയിട്ട് ഒരു വർക്ക് വരാത്ത രീതിയിലാണ് നമ്മൾ
നോക്കി ചെയ്യുന്നത്. അപ്പോൾ ഫുൾ യൂസബിളായിട്ടുള്ള ഇത് ഫുള്ള് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാനും ഹാളായിട്ട് ഉപയോഗിക്കാനും കള്ളികളായിട്ട് ഉപയോഗിക്കാനും ഊരി മാറ്റാനും എല്ലാ സൗകര്യങ്ങളും ഈ ഹൈടെക് കേജിലുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ ഉള്ളിലും അതിൻ്റെ അത് നിപ്പിൾ ഡിങ്കർ നമ്മൾ ഓരോ കള്ളിയിൽ നാല് നിപ്പിൾ ഡിങ്കർ വെച്ചിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഈ കേജ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിർമ്മിക്കണമെങ്കിൽ എൻ്റെ ലിങ്ക് വാട്സാപ്പിൽ അയച്ചു തരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും ഞങ്ങൾ മാനിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ പരമാവധി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. വീഡിയോ കാണാതെയാണ് ആളുകളൊക്കെ വിളിക്കുന്നത്, വിളിക്കില്ല. വാട്സാപ്പിൽ ഇത് ഈ കേജാണ് വേണ്ടി അതിൻ്റെ ലിങ്ക് അയച്ചെന്നാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് അറിയാനും അതിൻ്റെ ഡെലിവറിയെക്കുറിച്ചും എല്ലാം വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ ഏത് വീഡിയോയും ഫുള്ളായി കാണുക, കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ വിളിക്കുക, മെസ്സേജ് അയക്കുക. അത്തരം കാര്യങ്ങൾ പരമാവധി വിളിക്കാതെ വാട്സാപ്പിൽ ഈ കേജിനെ കുറിച്ചിട്ട് വോയിസിൽ മെസ്സേജിലൂടെ ചോദിക്കുക. അപ്പോൾ നമ്മളെ കൂടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 12 അടിയാണ് നമ്മൾക്ക് ഇതിൻ്റെ വലിപ്പം വരുന്നത്. 2 കള്ളികളാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. ഓരോ കള്ളികളിലും 3 നിപ്പിൾ ഡിങ്കറുകൾ, 4 നിപ്പിൾ ഡിങ്കറാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഈ ഡോറ് ഞാൻ പറയാറുണ്ട് നമ്മളെല്ലാ കേജുകൾക്കും ആ ഫെസിലിറ്റി ഉണ്ട്. ഡോറ് ഹാളായിട്ട് ഉപയോഗിക്കാനും അതേപോലെ തന്നെ ഈ കള്ളികളാക്കാനും ലോക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു നെറ്റ്, കോഴി ഭക്ഷണം വേസ്റ്റാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നെറ്റ് വെച്ചിരുന്നത്. ആ കോഴി അതിൽ നിന്നുള്ള ഭക്ഷണം വളരെ ഈസി ആയിട്ട് എനിക്ക് കഴിക്കാൻ കഴിയും. മുകളിൽ നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ട്, വല്ല കോഴി കാഷ്ടം എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇത് ഫുഡിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അതുപോലെ വെള്ളം കോഴിക്ക് കിട്ടുന്നതിന് വേണ്ടി നല്ല നിപ്പിൾ ഡിങ്കർ തന്നെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ടാങ്ക് നമ്മൾ തന്നെ നിർമ്മിക്കുന്ന ടാങ്കാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നല്ല ഈ ചൂടായ വെള്ളം ചൂടായാലും അഴുക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാങ്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ തന്നെ സ്വയം ചെയ്തതാണ്. അതുപോലെ അതിന് എയർ കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കോഴിക്ക് വെള്ളം കിട്ടുന്നതിന് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് 1 അടിയാണ് ഇതിലേക്കുള്ള വലിപ്പം വരുന്നത്, 12 ഇഞ്ച്. അതുപോലെ തന്നെ അപ്പുറത്തും ഇതുപോലെ ഡോറുകളുണ്ട്. കോഴി മുട്ട എങ്ങോട്ടേക്ക് വരും അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് അതിനുള്ള ഒരു സൗകര്യമുണ്ട്. നല്ല ബിഗ് വലിയ കൂടാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി 2 കള്ളിയാക്കിയിട്ടും 3 കള്ളിയാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാൻ കഴിയും. 2 സൈഡിലേക്കാണ് റൂഫ് വന്നിട്ടുള്ളത്. ഈ ഡോറുകളും എല്ലാ ഡോറുകളും നമുക്ക് തുറന്ന് വെച്ച് ആളാക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇതിൽ കോഴീനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60-70 കോഴികളെ തന്നെ സുഖമായിട്ട് നാടൻ കോഴികൾ വളർത്താൻ കഴിയും. അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ താത്തിയിട്ടാണ് ഇത് വെച്ചിരുന്നത്. 6 ഇഞ്ചാണ് ഇവിടുത്തെ ഐറ്റ് വെച്ചിട്ടുള്ളത്. ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബാക്കിൽ ഈ ഇത് പാർട്ടേഷൻ ചെയ്യുമ്പോൾ ആ കോഴീനാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഡോറ് ബാക്ക് സൈഡിൽ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഈ ഡോറ് സെറ്റ് ചെയ്തിരിക്കണം. ഈ കള്ളി 2 പാർട്ടേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇതിൽ കോഴീനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോറ് ഇതിൽ വെച്ചിട്ടുള്ളത്. കോഴിക്ക് പെട്ടെന്ന് തന്നെ വെള്ളം ഇതിൽ തൊട്ടാൽ കിട്ടും. അങ്ങനത്തെ അത്രയും നല്ല നിപ്പിൾ ഡിങ്കറാണ് വെച്ചിരുന്നത്. നല്ല ഏറ്റവും നല്ല നിപ്പിൾ ഡിങ്കറാണ് നമുക്ക് വിപണിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഇതാണ് വെച്ചിട്ടുള്ളത്. എല്ലാ ഡോറുകളും ലോക്ക് ചെയ്യാനുള്ള, പൂട്ടിട്ട് പൂട്ടാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ഇതാണ് ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുവഴി നമ്മൾ കപ്പ് വഴി, ഗ്ലാസ് വഴി, പൈപ്പ് വഴിയൊക്കെ ഇതിലൂടെ ഒഴിച്ചു കൊടുക്കാൻ കഴിയും. ഞാനിപ്പോൾ കപ്പ് കൊണ്ടാണ് ഒഴിക്കുന്നത്. കപ്പല്ല, ഗ്ലാസ്സോ കുപ്പിയോ അല്ലെങ്കിൽ നമ്മളെ പൈപ്പ്, വീട്ടിലെ പൈപ്പ് ഉണ്ടെങ്കിൽ നേരെ ഇതിലേക്ക് കൊടുത്താൽ മതി, ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഇതുണ്ട്, അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കച്ചറൊന്നും വരില്ല. അതുപോലെ ഇങ്ങനെ തുറന്ന് കിടക്കുന്നതാണെങ്കിൽ അതിലൊക്കെ ഈ പക്ഷികളൊക്കെ വന്നിട്ട് അത്
അതിൽ കൊത്തും വെള്ളം അപ്പിക്കിടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ഇതിൽ വരില്ല. അതിൽ ഇവിടെ നമ്മൾ ഈ വെള്ളം അതിലുള്ള കച്ചറ പൂവുന്നതിന് വേണ്ടി ഈ അതുപോലെ കോഴിക്ക് നല്ല വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബോൾവാളവും നമ്മളിവിടെ സെറ്റ് ചെയ്തിരുന്നത്. ഇത് എയർ തുറന്ന് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കോഴിന് കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വളരെയധികം ഇതായിരിക്കും. അതുപോലെ തന്നെ കോഴിക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡോറ് സെറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭക്ഷണം എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും പെട്ടെന്ന് ഉപയോഗിക്കാം, ഈസി ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഏത് ഭക്ഷണം കൊടുത്തതിന് ശേഷം ക്ലീൻ ചെയ്ത് ടാങ്ക് ഈ പാത്തി ഇവിടെ വെക്കാൻ കഴിയും. നല്ല PVC പാത്തിയാണ് നമ്മളതിൽ ഉപയോഗിച്ചിരുന്നത്. രണ്ട് ഡോറുകളാണ് ഇതിനെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് ഡോറ് അത് കഴിഞ്ഞ് മൂന്നെണ്ണാക്കാം, നാലാക്കാം, ഒരെണ്ണാക്കാം, അതെല്ലാം കസ്റ്റമർ ഇഷ്ടമാണ്. ഇതിപ്പോൾ രണ്ട് ഡോറുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും എല്ലാം എല്ലാ ഭാഗത്തും കൂലി എടുത്ത് ഭക്ഷണം കൊടുത്ത് ഇതിൽ വെക്കാവുന്ന ഇതാണ്. കോഴിയുടെ മുട്ട ഇവിടെ വരും. ഇത് കഴിഞ്ഞാൽ ഇത് പൂട്ടാനുള്ള, നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ പൂട്ടി ചാവിട്ടിട്ട് പോയി സേഫ്റ്റി ആയിട്ട് ഇതുണ്ട്. അതുപോലെ ആർക്കും നമ്മളിപ്പോൾ വീട്ടിൽ വല്ല വീട്ടിൽ വല്ല മരണമോ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അടുത്തുള്ള ആൾക്കാരെന്നെ ഒന്ന് സഹായിക്കണം, ഒന്ന് കുറച്ച് കോഴിനൊന്ന് കുറച്ച് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മുട്ട ഒന്ന് എടുക്കണം എന്ന് പറയാൻ അവർക്ക് കോഴിനെ ടച്ച് ചെയ്യാതെ വളരെ സുഖമായിട്ട് നമുക്കത് എടുക്കാൻ കഴിയും. അപ്പോൾ അത്രയും നല്ല കേജുകളാണ് ഈ കേജ്. അതുപോലെ നമ്മളെ ട്രേ കാസ്റ്റം ഒക്കെ കളക്ട് ചെയ്തിട്ട് ചാക്കിലേക്കാക്കുന്നതിന് വേണ്ടി വളരെ നല്ല ഒരു ട്രേയാണിത്. ഇവിടെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹാൻഡിൽ എടുത്ത് മാറ്റുന്നതിന് വേണ്ടി ഹാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന എല്ലാ സാധനവും വളരെ ഈസി എടുത്ത് മാറ്റി പെട്ടെന്ന് തന്നെ അതിലേക്ക് ആർക്കും എടുത്ത് മാറ്റാവുന്ന നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഏറ്റവും നല്ല കോട്ടിംഗ് ഷീറ്റാണ് അതിൽ ഉപയോഗിച്ചിരുന്നത്, ഈ കളർ കോയിൽ ഷീറ്റ്. അപ്പോൾ ഇത് എടുത്തിട്ട് മാറ്റി എടുക്കാനൊക്കെ വളരെ നമ്മൾ വളരെ ഈസിയാണ്. നമ്മൾ മേശയുടെ ഡോറൊക്കെ തുറക്കുന്ന പോലെ തന്നെ വളരെ കണ്ടില്ല, വളരെ സിമ്പിളായിട്ട് എല്ലാം ഊരി എടുത്ത് ഇതാക്കാൻ കഴിയും. ഊരി എടുത്ത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഇത് കമ്പിയും പട്ടിയൊക്കെ കിട്ടിട്ട് ആൾക്കാർ ഉരയ്ക്കാൻ വേണ്ടിയിട്ട് പല യൂട്യൂബ് ചാനലിലും പല ചാനലുകളും കാണിക്കുന്നുണ്ട്. അത് ഒരിക്കലും ചെയ്യരുത്. ഇതിന് കോട്ടിംഗ് ഉണ്ട്, കോട്ടിംഗ് നഷ്ടപ്പെട്ടാൽ ഇത് തുരുമ്പിടിക്കും, തുരുമ്പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ കെട്ടിടത്തിൽ ഇങ്ങനത്തെ ഉരച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ കേൾക്കരുത്. ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുക. അതുപോലെ ഇവിടെ ഒരു ബുഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, വെള്ളമായാലും തുരുമ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആറ് കാലുകളാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വലിപ്പം ഒന്ന് അളന്ന് പറയാം. നേരത്തെ പറഞ്ഞ പോലെ 12 അടി, 144 ഇഞ്ച്, 366 സെൻറ്റിമീറ്ററാണ് ഈ കൂടിൻ്റെ നീളം. വലിപ്പം പറയുമ്പോൾ വീഡിയോ നന്നായിട്ട് കേൾക്കാൻ ശ്രമിക്കണം. 36 ഇഞ്ച്, 91 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി ഉള്ളത്. കൂടിന് ഏത് കോഴിക്കും നമ്മൾ നല്ല ഹൈറ്റ് കൊടുക്കുന്നത്, 2 അടി കൊടുക്കുമ്പോൾ ഏത് വലിയ കോഴിനെയും കസ്റ്റമർക്ക് ആക്കാൻ കഴിയും. പലപ്പോഴും ചെറിയ ഹൈറ്റിലാണ് ആക്കൽ. 61 സെൻറ്റിമീറ്റർ, 24 ഇഞ്ചാണ് വരുന്നത് കൂടിൻ്റെ ഹൈറ്റ്. ടോട്ടൽ ഹൈറ്റ് വരുന്നത് 4 അടിയാണ്, 121 സെൻറ്റിമീറ്റർ, 48 ഇഞ്ച്. രണ്ട് സൈഡിലേക്കുള്ള റൂഫാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഊരി മാറ്റാനും എടുത്തു മാറ്റാനൊക്കെ കഴിയുന്ന തരത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഇത്രയും വലിയ കൂടാകുമ്പോൾ ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റി വെക്കണമെങ്കിൽ ഇതെല്ലാം ഊരെടുക്കാൻ കഴിയും. ഊരെടുത്ത് അവിടെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം ചെയ്തിരിക്കുന്നത്. കൂടിൻ്റെ ഭീതി പറഞ്ഞ് 3 അടിയാണ്. അപ്പോൾ ഈ ഷീറ്റിൻ്റെ വലിപ്പം 5 അടിയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ 2 അടിയിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഷീറ്റ് കട്ട് ചെയ്തിട്ടില്ല. എപ്പോഴും ഫുള്ളായിട്ട് ഷീറ്റ് കട്ട് ചെയ്യാതെ നോക്കുക. ഈ കറുപ്പ് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചാൽ
സുഖമായിട്ട് നമ്മോട് ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായി. ഇനി നല്ല ഉറപ്പായി ഇതിങ്ങനെ അതിന് മുകളിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് സ്ക്രൂ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, അളവെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് ഇനി നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടുള്ളൂ. അപ്പോൾ നാല് ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായി. പാലപ്പുഴയ്ക്കുള്ള പ്രിയ എസ് കുമാർ എന്നാണ് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നത് ഈ കൂടിനെ. കൂടിൻ്റെ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കൂട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ മേടിക്കുക. ഇനി നല്ല നല്ല മോഡലുകൾ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാനും നിർമ്മിക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. എന്ത് നിർദ്ദേശങ്ങളും ഞാൻ പറഞ്ഞു തരും വാട്സാപ്പിലൂടെ. ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ മോഡൽ കണ്ടിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം സന്തോഷമാണ് എല്ലാവരും ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി ഈ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും. അതുവരെ